മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവിനായി പാരിലെൻ്റെ ജീവകാലമെല്ലാം പാർത്തിടുന്ന സ്തോത്രഗീതം പാടി പാർത്തിടുന്ന സ്തോത്രഗീതം പാടി ഇന്ന് നമ്മുടെ ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുവിശേഷകൻ ടി ജി മാത്യു കോന്നി. പ്രാർത്ഥനയുടെ സർവിച്ചാലും ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസ് ശ്രവിക്കുന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനം അറിയിക്കുന്നു. അല്പനേരത്തെ വീന്തനത്തിനായിട്ട് തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം അതിൻ്റെ ഒന്നാം അധ്യായം ആറാം വാക്യം ഞാൻ വായിക്കുന്നു. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. തെസ്സലോനിക്ക വിശ്വാസികളുടെ ഒരു സാക്ഷ്യമാണ് ഈ വാക്യത്തിൻ്റെ ഉള്ളടക്കം. ഇവിടെ അവർ കടന്നുപോയ സാഹചര്യങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും എന്നുള്ളത് കാണാൻ കഴിയുന്നു. അപ്പോൾ അവർ ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നു. നമുക്കറിയാം, ഇന്ന് മനുഷ്യനെ സംബന്ധിച്ച് അവൻ വളരെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പല വിധത്തിലുള്ള കഷ്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. ചിലപ്പോൾ ഒരു രോഗമായിരിക്കാം, ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം, മറ്റ് കടബാധ്യതയായിരിക്കാം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള പ്രശ്നങ്ങളായിരിക്കാം. വിവിധ നിലകളിലുള്ള കഷ്ടം ഈ ലോകത്തിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനുമുണ്ട്. എന്നാൽ ഇവിടെ പറയുന്ന ബഹു കഷ്ടം എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള കഷ്ടങ്ങളൊന്നുമല്ല, സുവിശേഷ സംബന്ധമായിട്ട് അവർ നേരിട്ടതായ കഷ്ടങ്ങളെക്കുറിച്ചാണ്. അപ്പോസ്തല പ്രവൃത്തി 17 അധ്യായത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കയിൽ ചെന്ന് അവിടെയുള്ള പള്ളികളിൽ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ അനേകർ കർത്താവിങ്കിലേക്ക് തിരിയുവാൻ ഇടയായിത്തീർന്നു. അതുപോലെ തന്നെ അനേകർ അവർക്കെതിരെ തിരിഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അങ്ങനെ വിശ്വാസികളായി വന്നവർക്ക് വളരെ പീഡ അല്ലേ വളരെ കഷ്ടം അവിടെ അനുഭവിക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളത് ആ വേദഭാഗങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ഇപ്പം ഇതിൻ്റെ ഒന്നാം അധ്യായം 10 വാക്യത്തിലെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്ന് അവർ തന്നെ പറയുന്നു. അപ്പോൾ തെസ്സലോനിക്ക വിശ്വാസികൾ പറയുന്ന കാര്യമാണ് ഞങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു, അതിൽ കൂടെ വലിയ കഷ്ടം ഞങ്ങൾ അനുഭവിച്ചു എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്നിരുന്നാലും ഈ കഷ്ടങ്ങൾ അവർ നേരിട്ടെങ്കിലും അതിൻ്റെ മധ്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ നല്ല ഗുണവിശേഷങ്ങൾ പൗലോസും കൂട്ടരും അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണ് ഒന്നാമതായിട്ട് പറയുകയാണ്, അവർ സന്തോഷത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട്. അപ്പോൾ ദൈവവചനം അവർ ഈ കഷ്ടങ്ങളുടെ മധ്യത്തിലും കൈക്കൊണ്ടു എന്നുള്ളതാണ് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ കേട്ട ദൈവവചനം ദൈവവചനമായിട്ട് തന്നെ അവർ സ്വീകരിച്ചു. അതിൻ്റെ 13 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 2:13 വാക്യം, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ നിങ്ങൾ കൈക്കൊണ്ട്. അതിനുള്ള കാരണമുണ്ട്. 1:5 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. അപ്പോൾ ദൈവവചനം അപ്പോസ്തലന്മാർ അവിടെ പ്രസംഗിച്ചത് അത് ശക്തിയോടെയായിരുന്നു, ബഹുനിശ്ചയത്തോടെയായിരുന്നു, പരിശുദ്ധാത്മാവിനോടുകൂടെ ആയിരുന്നു എന്നുള്ളത് നമുക്കവിടെ കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കേട്ടതായ ദൈവവചനം കഷ്ടങ്ങളുടെ മധ്യത്തിലും ഇവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനിടയായിട്ട് തീർന്നു. അവർ അത് ദൈവവചനമായിട്ട് തന്നെ ഏറ്റെടുത്തു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മെ സംബന്ധിച്ചും പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിന് നാം എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്,
നമ്മുടെ കഷ്ടങ്ങളുടെ മധ്യത്തിൽ എത്രത്തോളം ദൈവവചനത്തെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ട്, എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുവാൻ കഴിയുന്നുണ്ട്, അതാണ് നാം തിരിച്ചറിയേണ്ടതായ ഒരു വസ്തുത എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അടുത്തതായിട്ട് അവരെക്കുറിച്ച് പറയുന്നത്, ഞങ്ങൾക്കും കർത്താവിനും അവർ മാതൃകയായിട്ട് തീർന്നു. ഇവിടെ ഈ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയ ഒരു കാര്യം ഞാനിവിടെ പറഞ്ഞുകൊള്ളട്ടെ. ഇവിടെ പൗലോസിന് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടാണോ ഇങ്ങനെ എഴുതിയതെന്ന് നാം ചിന്തിച്ചു പോകും. കാരണം എന്താ, ഒന്നാമത് കർത്താവിനും രണ്ടാമത് ഞങ്ങൾക്കുമെന്നല്ലേ വരേണ്ടിയത്. കർത്താവല്ലേ എല്ലാറ്റിനും മാതൃക. നമുക്കറിയാം, എബ്രായ ലേഖനം 12:2 വായിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക എന്നുള്ളതാണ് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ നോക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തി യേശുവാണ്. അതിന് കാരണം എന്താ, അവൻ വിശ്വാസത്തിൻ്റെ നായകനാണ്. രണ്ട്, അവൻ പൂർത്തി വരുത്തുന്നവനാണ്. ഒരു മനുഷ്യനെ കൊണ്ടും പറയാൻ കഴിയാത്ത നിലയിലുള്ള ആ കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അവനെപ്പോലെ മാതൃക, നമ്മുടെ കർത്താവിനെ പോലെ മാതൃക വേറെ ആരുമില്ല. അവിടെ നമുക്ക് പത്രോസ് ഇങ്ങനെ പറയുന്നു, 1 പത്രോസ് 2:21, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു, നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയി. അപ്പോൾ ക്രിസ്തു കഷ്ടമനുഭവിച്ചു, എന്നാൽ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ അവനൊരു മാതൃക വെച്ചേച്ചു പോയിരിക്കുകയാണ്. ഈ കഷ്ടങ്ങളുടെ മധ്യത്തിലും നമ്മുടെ കർത്താവിനെ നാം പിന്തുടർന്ന് ജീവിക്കണം. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പൗലോസും കൂട്ടരും കർത്താവിനെ പിന്തുടരുന്നവരാണ്. അവർ കർത്താവിൻ്റെ പാതയിലൂടെയാണ് അവർ സഞ്ചരിക്കുന്നത്. 1 കൊരിന്ത്യർ 11:1 പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ കൊരിന്ത്യയിലുള്ള വിശ്വാസികളോട് പറയുകയാണ്, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരികളായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആകുവിൻ. അപ്പോൾ ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരികളാണ്, ഞാൻ അതേപടി ജീവിക്കുകയാണ് പൗലോസ് പറയുകയാണ്. അതുകൊണ്ട് നമുക്കറിയാം, ഈ പൗലോസ് ഈ വചനം തെസലോനിക്കരോട് അറിയിച്ചപ്പോൾ ഈ വചനം മാത്രമല്ല അവർ ശ്രദ്ധിച്ചത്, പൗലോസിനെയും അവർ ശ്രദ്ധിച്ചു, പൗലോസിൻ്റെ ജീവിതത്തെ അവർ ശ്രദ്ധിച്ചു. പൗലോസിൻ്റെ വാക്കുകൾ മാത്രമല്ല അവർ ശ്രദ്ധിച്ചത്, അവൻ്റെ ജീവിതത്തെ അവർ ശ്രദ്ധിച്ചു. നമുക്കറിയാം, തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ തിമോത്തിയോസിനോട് പൗലോസ് ലേഖനം എഴുതുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, വചനത്തെയും ജീവിതത്തെയും സൂക്ഷിച്ചു കൊള്ളുക. ഇത് രണ്ടോടെ പറയുന്നു, ജീവിതത്തെയും വചനത്തെയും നീ സൂക്ഷിക്കണം എന്നുള്ളത് തിമോത്തിയോസിനോട് പറയുന്നു. അപ്പോൾ നമ്മെ സംബന്ധിച്ച് നാം സുവിശേഷം അറിയിക്കുമ്പോൾ, ദൈവവചനം പറയുമ്പോൾ കേൾക്കുന്നവർ നമ്മെയും അവർ സൂക്ഷിച്ച് നോക്കും. നമ്മുടെയും ജീവിതത്തിൽ ഈ പറയുന്ന കാര്യം വല്ലതും നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാകുന്നുണ്ടോ എന്നുള്ളത് അവർ പരിശോധിക്കും. അപ്പോൾ നമ്മൾ അവരുടെ മുന്നിലൊരു സാക്ഷികളാണ്. അപ്പോൾ നാം ആ നിലയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അവർ നമ്മെ അനുകരിക്കുക എന്ന് നമുക്ക് പറയുന്നതിനായിട്ട് സാധിക്കും എന്നുള്ളത് ദൈവവചനത്തിൽ നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 3:1 വരുമ്പോൾ അവിടെ ദൈവാലയ ഗോപുരത്തിൽ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിൽ ഭിക്ഷയായി ചൂണ്ടിരുന്ന ഒരു വ്യക്തി, മുടന്തനായ ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും ഉറ്റുനോക്കി, അവിടെ നമ്മളങ്ങനെ വായിക്കുന്നു, എന്നിട്ട് പറയുക, അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസറായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പത്രോസ് അവനോട് പറഞ്ഞത്, ഞങ്ങളെ നോക്കുക എന്നുള്ള ഒരു നോക്കുക എന്ന് അവിടെ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെക്കോട് ഞങ്ങളെ നോക്കുക, ഞങ്ങളുടെ ജീവിതത്തെ നോക്കുക എന്ന് പറയുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ കഷ്ടങ്ങളുടെ മധ്യത്തിലും ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ
അത് അതിനുള്ള പ്രാധാന്യം ഉണ്ടായിരിക്കണം. രണ്ട്, നാം കർത്താവിൻ്റെ സാക്ഷികളായിട്ട് നിൽക്കണം, നാം കർത്താവിൻ്റെ പാത പിന്തുടരുന്നവരായിട്ട് തീരണം. ദൈവം നമ്മെ അതിനെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.